Hello, welcome back to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് സദ്യയിലൊക്കെ വിളമ്പാനായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. തെക്കൻ ജില്ലകളിലൊക്കെ സദ്യയിൽ കാണാറുള്ള ഒരു ചെറുപയർ പരിപ്പ് കറിയാണിത്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ചെറുപയർ ഉപയോഗിച്ചിട്ടാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ റേഷൻ കിറ്റിലും അതുപോലെ തന്നെ ഓണക്കിറ്റിലൊക്കെ ചെറുപയർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരു അര കപ്പ് മതി ഈ കറി തയ്യാറാക്കാൻ. വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി കേട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലവണ്ണം ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കുക, അല്ലെങ്കിൽ കഴുകി ഉണക്കിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ കളറൊന്നും ചേഞ്ച് ആവരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒന്നോ രണ്ടോ പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ആയി കിട്ടും. ഇതൊന്ന് ചൂടാക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയേ പറ്റുള്ളൂ. ഇനി നമുക്കിതിനെ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ വാഷ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പീൽസൊക്കെ ഉണ്ടാവും, അത് കുറച്ചൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. ഇത് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ചെറുപയർ ഉപയോഗിച്ച് വെച്ചാണെന്ന് പറയില്ല, പരിപ്പ് ചെറുപയർ പരിപ്പ് പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ദേ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം നിൽക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നില്ല ഞാൻ, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഒരു ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു രണ്ട് പിടി തേങ്ങയും മൂന്ന് വെളുത്തുള്ളി, മൂന്ന് ചെറിയുള്ളി, ഒരു നാല് പച്ചമുളക്, കുറച്ച് ജീരകം, ഇത്രയാണ് നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിത് അഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കറിക്ക്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ല രണ്ട് മൂന്ന് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണിത്. ഈ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അരയ്ക്കണം. അതിന് മുമ്പായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, ശരിക്കും നമ്മൾ ചെറുപയർ പരിപ്പ് വേവിച്ചതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ സദ്യയിൽ നമ്മൾ വിളമ്പുന്ന സാമ്പാറും രസം ഒഴിച്ചിട്ടുള്ള എല്ലാ കറികളും കുറുകി തന്നെയാണ് ഇരിക്കുക. നമുക്ക് ഇലയിൽ ഒഴിക്കുമ്പോൾ ഒഴുകി പോകാത്ത തരത്തിൽ. അപ്പോൾ ഈ കറിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേ വെള്ളം ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറുപയർ പരിപ്പും തേങ്ങയൊക്കെ ആയതുകൊണ്ട് ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന കറിയാണ്. അതുകൊണ്ട് ഒരല്പം ലൂസായി പോയെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിരിക്കും തോറും തിക്നെസ് കൂടി വരുന്നൊരു കറിയാണ്. അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളയ്ക്കണം. ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്, ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറുപയർ കറി തന്നെയല്ലേ, അതിപ്പോൾ സാധാരണ ആ ഒരു ടേസ്റ്റല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു ഇതിന്. ഇനി നമുക്കിത് താളിക്കാം. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ ചടപടാ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ഓണ സമയത്ത് ഒരു ദിവസം തയ്യാറാക്കി നോക്കണം കേട്ടോ. ഓണ സദ്യയിലെ ഒരൈറ്റം ഇതായിക്കോട്ടെ. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഐറ്റംസാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എല്ലാ രുചികളും എല്ലാ നാട്ടിലും എത്തട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.